തെരുവനായശല്യം രൂക്ഷമാകുമ്പോഴും അവയെ നിയന്ത്രിക്കാൻ നേരത്തെ സ്വീകരിച്ച പ്രവർത്തനങ്ങൾ പലതും നിലച്ചു കഴിഞ്ഞു. ഇവയിലൊന്നാണ് തൃക്കരിപ്പൂർ കൊയോങ്കരയിൽ ആരംഭിച്ച തെരുവനായ വന്ധ്യംകരണ കേന്ദ്രം. കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച എബിസി കേന്ദ്രം അടച്ചുപൂട്ടിയിട്ട് മാസങ്ങളായി. കാസർഗോഡ് ജില്ലയിൽ തെരുവനായശല്യത്തിന് പരിഹാരം കാണുക എന്ന ലക്ഷ്യത്തോടെയാണ് തൃക്കരിപ്പൂർ കൊയോങ്കരയിൽ ജില്ലാ പഞ്ചായത്ത്, ജില്ലാ മൃഗസംരക്ഷണ വകുപ്പ്, എബിസി മിഷൻ എന്നിവ സംയുക്തമായി വന്ധ്യംകരണ കേന്ദ്രം ആരംഭിച്ചത്. കൊയോങ്കരയ്ക്ക് പുറമെ കാസർഗോഡും സമാനമായ സ്ഥാപനം ആരംഭിച്ചിരുന്നു. എന്നാൽ ഈ രണ്ട് സ്ഥാപനങ്ങളും അടച്ചുപൂട്ടിയിട്ട് മാസങ്ങളായി. 2019 ഫെബ്രുവരി 26 അന്നത്തെ റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരനാണ് സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. തുടർന്ന് സ്ഥാപനം നല്ല രീതിയിൽ പ്രവർത്തിക്കുകയും ചെയ്തു. കാസർഗോഡ്, കൊയോങ്കര എന്നിവിടങ്ങളിൽ ഒരേ ജീവനക്കാരായിരുന്നു ഉണ്ടായിരുന്നത്. 4 മാസം കാസർഗോഡും പിന്നീട് 4 മാസം കൊയോങ്കരയിലും എന്നിങ്ങനെയായിരുന്നു ഇവരുടെ ജോലി. സമീപ പ്രദേശത്തെ വിവിധ പഞ്ചായത്തുകളിൽ നിന്നും പട്ടികളെ പിടികൂടി ഇവിടെ എത്തിച്ച് വന്ധ്യംകരിച്ച് രണ്ടുനാൾ നിരീക്ഷിച്ച ശേഷം പുറത്തുവിടുകയാണ് പതിവ്. എന്നാൽ ജീവനക്കാർ കുറഞ്ഞതും ആവശ്യമായ സജ്ജീകരണങ്ങളുടെ പരിമിതിയും ഫണ്ട് ലഭ്യത കുറവും എല്ലാം സ്ഥാപനത്തിന്റെ പ്രവർത്തനത്തെ ബാധിച്ചു. നമ്മുടെ സർക്കാരിന്റെ ഭാഗത്തു നിന്നും വളരെയധികം പ്രോത്സാഹനം കിട്ടിയാൽ മാത്രമേ ഇത് തുറന്ന് പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ. ഇവിടുത്തെ ഡോക്ടർമാരെല്ലാം ഇത് പുറത്തു പോയിട്ടാണ് ഉള്ളത്. അപ്പം ഈ തെരുവ് നായ്ക്കളെ ശല്യം വർദ്ധിച്ചു വരുന്ന തെരുവ് നായ്ക്കളെ ഇല്ലായ്മ ചെയ്യണമെങ്കിൽ ഈ ഒരു പോംവഴി മാത്രം, അല്ലെങ്കിൽ നമ്മുടെ പഴയ പരമ്പരാഗത രീതിയിലുള്ള വധശിക്ഷയാണ്, അത് നായ്ക്കളെ പിടിച്ച് ഉന്മൂലനം ചെയ്യുക, അല്ലെങ്കിൽ ഇത് തന്നെയാണ് ഇവിടെ ഈ നാട്ടിനും ഇവിടെ ഗുണകരമാകല്. നിലവിൽ ശോചനീയാവസ്ഥയിലാണ് കെട്ടിടത്തിന്റെ അവസ്ഥ. തകർന്നു തുടങ്ങിയ മേൽക്കൂര പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ട് മറച്ച നിലയിലാണ്. നായകൾക്കായി ഒരുക്കിയ കൂടുകൾ തുരുമ്പെടുത്തു തുടങ്ങി. കേരളം നിലവിൽ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമാണ് തെരുവുനായശല്യം. കാസർഗോഡ് ജില്ലയിലെ തെരുവുനായശല്യത്തിന് ഒരു പരിധിവരെ പരിഹാരം കാണണം എന്ന ലക്ഷ്യത്തോടെയാണ് ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ എബിസി കേന്ദ്രങ്ങൾ ആരംഭിച്ചത്. കാസർഗോഡും അതുപോലെ തൃക്കരിപ്പൂർ കൊയോങ്കരയിലുമാണ് ആരംഭിച്ചത് ഇവ. പക്ഷേ നിലവിൽ കാസർഗോഡും കൊയോങ്കരയിലും രണ്ട് കേന്ദ്രങ്ങളും അടച്ചുപൂട്ടിയിട്ട് മാസങ്ങളായി. ഇക്കാര്യത്തിൽ ബന്ധപ്പെട്ടവരുടെ നേതൃത്വത്തിൽ അടിയന്തരമായ ഒരു ഇടപെടൽ അത്യാവശ്യമാണ്, പ്രത്യേകിച്ച് തെരുവുനായശല്യം രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന ഈ കാലത്ത്. ക്യാമറമാൻ സുമേഷിനൊപ്പം ജയരാജ് വടവന്തൂർ, നെറ്റ്വർക്ക് ന്യൂസ്.